കാസർകോട്ടെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വ്യാജ സ്വർണം പണയപ്പെടുത്തി തട്ടിയെടുത്തത് 4.6 കോടി രൂപ. ഇതുകൂടാതെ ബാങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ ഉരുപ്പടികൾ കടത്തിയതായും സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരടക്കം 3 പേർ പിടിയിലായി. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിന്റെ നായന്മാർമൂല വിദ്യാനഗർ ശാഖകളിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് കണ്ടെത്തിയത്. ബാങ്കിന്റെ മുഖ്യശാഖയായ നായന്മാർമൂലയിൽ 3,70,76,000 രൂപയുടെ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയതായി കണ്ടെത്തി. ഇവിടത്തെ മൊത്തം സ്റ്റോക്കിന്റെ 80% മാത്രമേ ഇതുവരെ പരിശോധിക്കാനായിട്ടുള്ളൂ. വിദ്യാനഗർ ശാഖയിൽ നിന്ന് 22,25,000 രൂപ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ പണയപ്പെടുത്തിയ 13 ലക്ഷം രൂപയുടെ സ്വർണം പരിശോധനയിൽ കണ്ടെത്താനായില്ല. ബാങ്കിന്റെ ലോക്കറിൽ ഇവ സൂക്ഷിച്ചിരുന്ന കവറുകളിൽ രേഖകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാങ്ക് മാനേജർ സന്തോഷ് കുമാർ ഒളിവിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ അപ്രൈസർമാരായ സതീഷ്, സത്യപാൽ, ഇടപാടുകാരൻ മജീദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതേസമയം തട്ടിപ്പ് പുറത്തായതോടെ ജീവനക്കാരുടെ മേൽ കുറ്റം ചാർത്തുകയാണ് ബാങ്ക് ഭരണസമിതി. മുട്ടത്തൊടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുക്കുപണ്ടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുക, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 2 അപ്രൈസർമാർ, അതുപോലെ തന്നെ മുക്കുപണ്ടം പണയം വെച്ച 2 വ്യക്തികളെയും അന്ന് തന്നെ ഇയാളെ പിടിച്ച് ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുക്കുപണ്ട പണയ തട്ടിപ്പാണിതെന്നാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്, കാസർഗോഡ്.